എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് 8ാം ക്ലാസ് അടിസ്ഥാന ശാസ്ത്രം ഫൈബറുകളും പ്ലാസ്റ്റിക്കുകളും എന്ന യൂണിറ്റിൽ നിന്ന് PSC ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ്. ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് ഓരോരോ ചാപ്റ്ററിലേക്ക് കടക്കാം, ഓരോരോ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, അനേകം ലഘു തന്മാത്രകൾ അഥവാ മോണോമറുകൾ ചേർന്നുണ്ടാകുന്ന ബൃഹത് തന്മാത്രകളെയാണ് നമ്മൾ പോളിമർ എന്ന് വിളിക്കുക. അനേകം ലഘു തന്മാത്രകൾ, ഈ ലഘു തന്മാത്രകളെയാണ് നമ്മൾ മോണോമറുകൾ എന്ന് പറയുക. ഇത്തരത്തിലുള്ള മോണോമറുകൾ ചേർന്നുണ്ടാകുന്ന ബൃഹത് തന്മാത്രകളാണ് പോളിമർ. എന്ത് തരം തന്മാത്രകൾ കൂടിച്ചേർന്നാണ് പോളിമർ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, മോണോമറുകൾ കൂടിച്ചേർന്നാണ് പോളിമർ ഉണ്ടാകുന്നത്. എന്ത് തരം തന്മാത്രകൾ കൂടിച്ചേർന്നാണ് പോളിമർ ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, മോണോമറുകൾ കൂടിച്ചേർന്നിട്ടാണ് പോളിമർ ഉണ്ടാവുന്നത്. ഗ്ലൂക്കോസ്, അമിനോ ആസിഡ് എന്നിവ എന്തിനുദാഹരണമാണ് എന്ന് ചോദിച്ചാൽ മോണോമറുകൾക്ക് ഉദാഹരണമാണ്. ഗ്ലൂക്കോസ്, അമിനോ ആസിഡ് എന്നിവ എന്തിനുദാഹരണമാണ് എന്ന് ചോദിച്ചാൽ അത് മോണോമറിന് ഉദാഹരണമാണ്. ഏകദേശം 400 കോടി വർഷങ്ങൾക്ക് മുമ്പ് അമിനോ ആസിഡുകൾ ചേർന്ന് പോളിമറായ പ്രോട്ടീനാണ് ജീവന് അടിത്തറയായിട്ടുള്ളത്. അതൊരു ഫാക്റ്റാണ്, ഒന്ന് കേട്ടിരുന്നാൽ മതി. ഏകദേശം 400 കോടി വർഷങ്ങൾക്ക് മുമ്പ് അമിനോ ആസിഡുകൾ ചേർന്ന് പോളിമറായിട്ട് മാറിയിട്ടുള്ള പ്രോട്ടീനാണ് ജീവന് അടിത്തറയായിട്ടുള്ളത്. അന്നജത്തിന്റെ മോണോമർ ഗ്ലൂക്കോസ് ആണ്. അന്നജത്തിന്റെ മോണോമർ ഗ്ലൂക്കോസ്. പ്രോട്ടീനിന്റെ മോണോമർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അമിനോ ആസിഡ് ആണ്. പ്രോട്ടീനിന്റെ മോണോമർ അമിനോ ആസിഡ്. ബലമുള്ള നൂലുകൾ ഉപയോഗിക്കാൻ അനുയോജ്യമായിട്ടുള്ള പോളിമർ ഫൈബർ ആണ്. ബലമുള്ള നൂലുകൾ നിർമ്മിക്കാൻ അനുയോജ്യമായിട്ടുള്ള പോളിമർ ഫൈബർ ആണ്. വിവിധ രൂപത്തിൽ വാർത്തെടുക്കാൻ കഴിയുന്ന പോളിമറാണ് പ്ലാസ്റ്റിക്. വിവിധ രൂപത്തിൽ വാർത്തെടുക്കാൻ കഴിയുന്ന ഒരു പോളിമറാണ് നമ്മുടെ പ്ലാസ്റ്റിക്. ഇലാസ്തിക സ്വഭാവമുള്ള പോളിമർ റബ്ബർ ആണ്. ഇലാസ്തിക സ്വഭാവമുള്ള പോളിമറാണ് റബ്ബർ. ബയോപോളിമറിന് ഉദാഹരണങ്ങളാണ് ജീവജാലങ്ങളിൽ കാണുന്ന പ്രോട്ടീനുകൾ, DNA, അന്നജം, സെല്ലുലോയിഡ് എന്നിവ. ബയോപോളിമറിന് ഉദാഹരണങ്ങളാണ് ജീവജാലങ്ങളിൽ നാം കാണുന്ന പ്രോട്ടീനുകൾ, DNA, അന്നജം, സെല്ലുലോയിഡ് തുടങ്ങിയവ. ഓർഗാനിക് പോളിമറിന് ഉദാഹരണമാണ് നൈലോൺ, റയോൺ, പോളിത്തീൻ, PVC എന്നിവ. ഓർഗാനിക് പോളിമറിന് ഉദാഹരണമാണ് നൈലോൺ, റയോൺ, പോളിത്തീൻ, PVC തുടങ്ങിയവ. പ്രകൃതിദത്ത ഫൈബറുകളാണ് കോട്ടൺ, സിൽക്ക്, മറ്റ് നാരുകളൊക്കെ. പ്രകൃതിദത്ത ഫൈബറുകൾക്ക് ഉദാഹരണമാണ് കോട്ടൺ, സിൽക്ക്, അതുപോലെ മറ്റ് നാരുകളൊക്കെ. ഫൈബർ വിഭാഗത്തിലുള്ള മനുഷ്യനിർമ്മിത പോളിമർ ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നൈലോണും ടെറിലീനുമാണ്. ഫൈബർ വിഭാഗത്തിലുള്ള മനുഷ്യനിർമ്മിത പോളിമറാണ് നൈലോൺ, ടെറിലിൻ എന്നിവ. ആദ്യമായി നിർമ്മിച്ച കൃത്രിമ നൂൽത്തരമാണ് നൈലോൺ. ആദ്യമായി നിർമ്മിച്ചിട്ടുള്ള കൃത്രിമ നൂൽത്തരമാണ് നൈലോൺ. ന്യൂയോർക്ക്, ലണ്ടൻ എന്നീ നഗരങ്ങളുടെ പേരിൽ നിന്നും പേര് ലഭിച്ച പോളിമറാണ് നൈലോൺ. ന്യൂയോർക്ക്, ലണ്ടൻ എന്നീ നഗരങ്ങളുടെ പേരിൽ നിന്നും ലഭിച്ച ഒരു പോളിമറാണ് നൈലോൺ. ആദ്യമായി നൈലോൺ വിറ്റഴിക്കപ്പെട്ട നഗരങ്ങളാണ് ന്യൂയോർക്കും ലണ്ടനും. ആദ്യമായിട്ട് നൈലോൺ വിറ്റഴിക്കപ്പെട്ടിട്ടുള്ള നഗരങ്ങളാണ് ന്യൂയോർക്കും ലണ്ടനും. കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്ന അർദ്ധ കൃത്രിമ നൂൽത്തരമാണ് റയോൺ. കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്ന അർദ്ധ കൃത്രിമ നൂൽത്തരമാണ് റയോൺ. പട്ടുവസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്രകൃതിദത്ത സിൽക്കിന് സമാന സ്വഭാവമുള്ള പോളിമറാണ് റയോൺ. പട്ടുവസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്രകൃതിദത്ത സിൽക്കിന് സമാന സ്വഭാവമുള്ള ഒരു പോളിമറാണ് റയോൺ. പ്ലാസ്റ്റിക്കിന് പേര് വന്നത് ഏതു പദത്തിൽ നിന്നാണ് എന്ന് ചോദിച്ചാൽ പ്ലാസ്റ്റിക്കോസ് എന്ന പദത്തിൽ നിന്നാണ്.
പ്ലാസ്റ്റിക്കിന് പേര് വന്നത് ഏത് പദത്തിൽ നിന്നാണ് എന്ന് ചോദിച്ചാൽ പ്ലാസ്റ്റിക്കോസ് എന്ന പദത്തിൽ നിന്നാണ്. രൂപമാറ്റം വരുത്താൻ കഴിയുന്നത് എന്നർത്ഥം വരുന്ന പദമാണ് പ്ലാസ്റ്റിക്കോസ്. രൂപമാറ്റം വരുത്താൻ കഴിയുന്നത് എന്നർത്ഥം വരുന്ന പദമാണ് പ്ലാസ്റ്റിക്കോസ്. പ്ലാസ്റ്റിക്കോസ് എന്ന പദം ഏത് ഭാഷയിലേതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ്. പ്ലാസ്റ്റിക്കോസ് എന്ന പദം ഏത് ഭാഷയിലേതാണ്? ഗ്രീക്ക് ഭാഷയിലേതാണ്. പാർക്കിസീൻ എന്ന പദാർത്ഥം നിർമ്മിച്ചതാരാണ് എന്ന് ചോദിച്ചാൽ അലക്സാണ്ടർ പാക്സ് ആണ്. പാർക്കിസീൻ എന്ന പദാർത്ഥം നിർമ്മിച്ചതാരാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അലക്സാണ്ടർ പാക്സ് ആണ്. പാർക്കിസീൻ നിർമ്മിച്ച വർഷം 1856. പാർക്കിസീൻ നിർമ്മിച്ച വർഷം 1856. പ്ലാസ്റ്റിക്കിന് സമാനമായി ആദ്യം നിർമ്മിക്കപ്പെട്ട ഒരു വസ്തുവായിരുന്നു പാർക്കിസീൻ. പ്ലാസ്റ്റിക്കിന് സമാനമായിട്ട് ആദ്യം നിർമ്മിക്കപ്പെട്ട ഒരു വസ്തുവായിരുന്നു പാർക്കിസീൻ എന്ന് പറയുന്നത്. ബേക്കലൈറ്റ് നിർമ്മിച്ച ശാസ്ത്രജ്ഞനാണ് ലിയോ ബേക്കൻസ്. ബേക്കലൈറ്റ് നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ ലിയോ ബേക്കൻഡ് ആണ്. ബേക്കലൈറ്റ് നിർമ്മിച്ച വർഷം 1909. ബേക്കലൈറ്റ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള വർഷം 1909. ആദ്യ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ബേക്കലൈറ്റ് ആയിരുന്നു. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ബേക്കലൈറ്റ് ആണ്. ഇലാസ്റ്റിക സ്വഭാവമുള്ള പ്രകൃതിദത്ത പോളിമറാണ് റബ്ബർ. ഇലാസ്റ്റിക സ്വഭാവമുള്ള പ്രകൃതിദത്ത പോളിമറാണ് റബ്ബർ. റബ്ബർ വേർതിരിച്ചെടുക്കുന്നത് ഏതിൽ നിന്നാണ് എന്ന് ചോദിച്ചാൽ ലാറ്റെക്സിൽ നിന്നാണ്. റബ്ബർ വേർതിരിച്ചെടുക്കുന്നത് ഏതിൽ നിന്നാണ് എന്ന് ചോദിച്ചാൽ ലാറ്റെക്സിൽ നിന്നാണ് റബ്ബർ വേർതിരിച്ചെടുക്കുന്നത്. റബ്ബറിന്റെ മോണോമറാണ് ഐസോപ്രീൻ എന്ന് പറയുന്നത്. റബ്ബറിന്റെ മോണോമറാണ് ഐസോപ്രീൻ. കൃത്രിമ റബ്ബറിന് ഉദാഹരണങ്ങളാണ് നിയോപ്രീൻ, തയോകോൾ, ബ്യൂണ എസ്, ബ്യൂണ എൻ എന്നിവയൊക്കെ. കൃത്രിമ റബ്ബറിന് ഉദാഹരണമാണ് നിയോപ്രിൻ, തയോകോൾ, ബ്യൂണ എസ്, ബ്യൂണ എൻ തുടങ്ങിയവയൊക്കെ. തെർമോപ്ലാസ്റ്റിക്കിന്റെ മറ്റൊരു പേരാണ് ലീനിയർ പോളിമർ എന്നുള്ളത്. തെർമോപ്ലാസ്റ്റിക്കിന്റെ മറ്റൊരു പേരാണ് ലീനിയർ പോളിമർ എന്നുള്ളത്. മോണോമറുകൾ നേർരേഖയിൽ ചേർന്നുണ്ടാകുന്ന പോളിമറാണ് ലീനിയർ പോളിമർ. മോണോമറുകൾ ഒരു നേർരേഖയിൽ ചേർന്നുണ്ടാകുന്ന പോളിമറാണ് ലീനിയർ പോളിമർ. ചൂടാകുമ്പോൾ മൃദുവാവുകയും തണുപ്പിക്കുമ്പോൾ ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോപ്ലാസ്റ്റിക്കുകൾ എന്ന് നമ്മൾ പറയാം. ചൂടാവുമ്പോൾ ഈ പ്ലാസ്റ്റിക്കുകൾ മൃദുവാവും, തണുപ്പിക്കുമ്പോൾ ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കുകളാണ് തെർമോപ്ലാസ്റ്റിക്കുകൾ. നിർമ്മാണ വേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കുകയും എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. നിർമ്മാണ വേളയിൽ ഇത് ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കും, എന്നാൽ തണുപ്പിക്കുമ്പോൾ എന്ത് ചെയ്യും? സ്ഥിരമായിട്ട് ഇത് ദൃഢമാവുകയും ചെയ്യും. ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക്കുകളെയാണ് നമ്മൾ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് വിളിക്കുന്നത്. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിന്റെ ഘടന ക്രോസ് ലിങ്ക്ഡ് ആയിരിക്കും. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകളുടെ ഘടന എങ്ങനെയാണ് എന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്രോസ് ലിങ്ക്ഡ് ആയിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. ചൂടാക്കി രൂപമാറ്റം സംഭവിപ്പിക്കുകയും വീണ്ടും പഴയ അവസ്ഥയിലേക്ക് മാറ്റാൻ പറ്റുന്നതുമായിട്ടുള്ള പ്ലാസ്റ്റിക്കാണ് തെർമോപ്ലാസ്റ്റിക്കുകൾ. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾ മാറ്റാൻ കഴിയില്ല, എന്നാൽ ചൂടാക്കി രൂപമാറ്റം സംഭവിക്കുകയും വീണ്ടും പഴയ അവസ്ഥയിലേക്ക് മാറ്റാൻ പറ്റുന്നതുമായിട്ടുള്ള പ്ലാസ്റ്റിക്കുകളെ നമ്മൾ തെർമോപ്ലാസ്റ്റിക്കുകൾ എന്നാണ് പറയാറുള്ളത്. ചൂടാക്കി രൂപമാറ്റം സംഭവിക്കുകയും തിരിച്ച് പഴയ രീതിയിലാകാൻ സാധ്യതയില്ലാത്തതുമായിട്ടുള്ള പ്ലാസ്റ്റിക്കാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചൂടാക്കി രൂപമാറ്റം സംഭവിക്കുകയും തിരിച്ച് പഴയ രീതിയിലാകാൻ സാധ്യതയില്ലാത്തതുമായിട്ടുള്ള പ്ലാസ്റ്റിക്കാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. തെർമോപ്ലാസ്റ്റിക് ചൂടാക്കുമ്പോൾ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? ഭൗതിക മാറ്റമാണ് സംഭവിക്കുന്നത്.
തെർമോപ്ലാസ്റ്റിക് ചൂടാക്കുമ്പോൾ എന്തു മാറ്റമാണ് സംഭവിക്കുന്നത് എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭൗതിക മാറ്റമാണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ചൂടാക്കുമ്പോൾ എന്തു മാറ്റമാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭൗതിക മാറ്റത്തോടൊപ്പം രാസമാറ്റവും അവിടെ സംഭവിക്കുന്നുണ്ട്. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ചൂടാക്കുമ്പോൾ എന്തു മാറ്റമാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭൗതിക മാറ്റത്തോടൊപ്പം രാസമാറ്റവും സംഭവിക്കാറുണ്ട്. വിവിധ പാക്കറ്റുകളിൽ ട്യൂബുകൾ, കണ്ടെയ്നറുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തെർമോപ്ലാസ്റ്റിക് ആണ് പോളിത്തീൻ. വിവിധ പാക്കറ്റുകൾ, അതേപോലെ കണ്ടെയ്നറുകൾ, ട്യൂബുകൾ എന്നിവ നിർമ്മിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പോളിത്തീൻ പ്ലാസ്റ്റിക് ആണ്, അതൊരു തെർമോപ്ലാസ്റ്റിക് ആണ് എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. ഇലക്ട്രിക്കൽ വയറിങ്ങിന്, പ്ലംബിങ്ങിന്, ഷൂസുകൾ, ഹാൻഡ് ബാഗുകൾ, റെയിൻകോട്ടുകൾ, ബോട്ടിലുകൾ, ഫർണിച്ചറുകൾ എന്നിവ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന തെർമോപ്ലാസ്റ്റിക് ഏതാണ് എന്ന് ചോദിച്ചാൽ പോളിവിനൈൽ ക്ലോറൈഡ് അഥവാ PVC ആണ്. ഇലക്ട്രിക്കൽ വയറിങ്ങിന്, പ്ലംബിങ്ങിന്, ഷൂസുകള്, ഹാൻഡ് ബാഗുകള്, റെയിൻകോട്ടുകള്, അതേപോലെ ബോട്ടിലുകളും ഫർണിച്ചറും ഒക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തെർമോപ്ലാസ്റ്റിക് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് പോളിവിനൈൽ ക്ലോറൈഡ് ആണ് എന്നുള്ളതും കൂടെ അവിടെ ഓർത്തിരിക്കുക. പ്ലഗുകൾ, സ്വിച്ചുകൾ, ബട്ടനുകൾ, വൈദ്യുതോപകരണങ്ങളുടെയും പാചകപാത്രങ്ങളുടെയും കൈപ്പിടികൾ മുതലായവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ് ബേക്കലൈറ്റ്. എന്താണ്, ഒന്നുകൂടെ കൃത്യമായിട്ട് വായിച്ചു മനസ്സിലാക്കുക. പ്ലഗുകള്, സ്വിച്ചുകള്, ബട്ടനുകള്, വൈദ്യുതോപകരണങ്ങളുടെയും പാചകപാത്രങ്ങളുടെയും കൈപ്പിടികള് മുതലായവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ് നമ്മുടെ ബേക്കലൈറ്റ്. ബേക്കലൈറ്റ് നിർമ്മിച്ച വർഷം ഒന്ന് കമന്റ് ബോക്സിൽ പറ്റുകയാണ് രേഖപ്പെടുത്തുക, ആദ്യം പറഞ്ഞിരുന്നു. പൊട്ടാത്ത പ്ലാസ്റ്റിക് പാത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ് മെലാമിൻ ഫോർമാൽഡിഹൈഡ് റെസിൻ എന്നുള്ളത്. പൊട്ടാത്ത പ്ലാസ്റ്റിക് പാത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ് മെലാമിൻ ഫോർമാൽഡിഹൈഡ് റെസിൻ. റീയൂസ്, റെഡ്യൂസ്, റെഫ്യൂസ്, റീസൈക്കിൾ എങ്ങനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 4 R's കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. റെഡ്യൂസ്, റീയൂസ്, റെഫ്യൂസ്, റീസൈക്കിൾ എങ്ങനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 4 R's കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കാനും പ്ലാസ്റ്റിക് മൂലമുള്ള മലിനീകരണം കുറയ്ക്കാനും നമ്മൾ ശീലമാക്കേണ്ടത് ഈ 4 R's ആണ്. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കാനും പ്ലാസ്റ്റിക് മൂലമുള്ള മലിനീകരണം കുറയ്ക്കാനും നമ്മൾ ശീലമാക്കേണ്ടത് ഈ 4 R's ആണ്. പ്ലാസ്റ്റിക്കിന്റെ കനം പ്രസ്താവിക്കുന്ന യൂണിറ്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ മൈക്രോൺ ആണ്. പ്ലാസ്റ്റിക്കിന്റെ കനം പ്രസ്താവിക്കുന്ന യൂണിറ്റ് മൈക്രോൺ. ഒരു മൈക്രോൺ എത്ര മീറ്റർ ആണ് എന്ന് ചോദിച്ചാൽ 10⁻⁶-6 ആണ്. ഇവിടെ ഇത് 10⁻⁶ എന്നാണ്, അതാ ടൈപ്പിംഗിൽ അവിടെ പറ്റിപ്പോയതാണ്. ഒരു മൈക്രോൺ എത്ര മീറ്റർ ആണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 10⁻⁶ ആണ് വരിക. പെട്ടെന്ന് പൊട്ടിപ്പോവുകയും വലിച്ചെറിയപ്പെടുകയും ചെയ്യുമെന്നതിനാൽ പലയിടത്തും ഉപയോഗം നിയന്ത്രിച്ച പ്ലാസ്റ്റിക് ആണ് 40 µ താഴെയുള്ള പ്ലാസ്റ്റിക്കുകൾ. പെട്ടെന്ന് പൊട്ടിപ്പോവുകയും വലിച്ചെറിയപ്പെടുകയും ചെയ്യുമെന്നതിനാൽ പലയിടത്തും ഉപയോഗം നിയന്ത്രിച്ചിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ആണ് നമ്മുടെ 40 µ താഴെയുള്ള പ്ലാസ്റ്റിക്. പോളിത്തീൻ, പോളിപ്രൊപ്പീൻ മുതലായവ കൊണ്ട് നിർമ്മിക്കുന്ന ക്യാരി ബാഗുകൾ, ബോട്ടിലുകൾ എന്നിവയെ ഉന്നത താപനിലയിൽ വായുവിന്റെ അധിക സാന്നിധ്യത്തിൽ പൂർണമായി കത്തിച്ചാൽ എന്തൊക്കെ സ്വതന്ത്രമാകുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാർബൺ ഡയോക്സൈഡ്, ജലം, എനർജി എന്നിവ സ്വതന്ത്രമാകും. ഒന്നുകൂടെ നോക്കാം. പോളിത്തീൻ, പോളിപ്രൊപ്പീൻ മുതലായവ കൊണ്ട് നിർമ്മിക്കുന്ന ക്യാരി ബാഗുകള്, ബോട്ടിലുകള് എന്നിവയെ ഉന്നത താപനിലയിൽ വായുവിന്റെ അധിക സാന്നിധ്യത്തിൽ പൂർണമായിട്ടും കത്തിച്ചാൽ എന്തൊക്കെ സ്വതന്ത്രമാവും എന്ന് ചോദിച്ചാൽ കാർബൺ ഡയോക്സൈഡ് സ്വതന്ത്രമാവും, H2O ജലം സ്വതന്ത്രമാവും, അതേപോലെ എനർജിയും സ്വതന്ത്രമാവും. ഹൈഡ്രോ കാർബൺ പോളിമറുകളെ ഉന്നത മർദ്ദത്തിലും താപനിലയിലും
വായുവിന്റെ അസാന്നിധ്യത്തിൽ ചൂടാകുമ്പോൾ പോളിമർ തന്മാത്ര വിഘടിച്ച് ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങളെ എന്തായിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കാം. ഹൈഡ്രോ കാർബൺ പോളിമറുകളെ ഉന്നതമർദ്ദത്തിലും താപനിലയിലും വായുവിന്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുമ്പോൾ പോളിമർ തന്മാത്ര വിഘടിച്ച് ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങളെ നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ധനമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ പുനഃചക്രമണം മെച്ചപ്പെട്ട രീതിയിൽ നടക്കുന്നതിന് അവ ഏതുതരം പ്ലാസ്റ്റിക് ആണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഇതിനായി ഉപയോഗിക്കുന്ന ചിഹ്നങ്ങൾ അറിയപ്പെടുന്നത് പുനഃചക്രമണ ചിഹ്നങ്ങൾ എന്നാണ്. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ പുനഃചക്രമണം മെച്ചപ്പെട്ട രീതിയിൽ നടക്കുന്നതിന് അവ ഏത് തരത്തിലുള്ള പ്ലാസ്റ്റിക് ആണ് നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങൾ അറിയപ്പെടുന്നത് പുനഃചക്രമണ ചിഹ്നങ്ങൾ എന്നാണ്. പുനഃചക്രമണ ചിഹ്നങ്ങളുടെ നമ്പർ ആലേഖനം ചെയ്തിരിക്കുന്നത് ഏത് ആകൃതിയുടെ ഉള്ളിലാണ് എന്ന് ചോദിച്ചാൽ ത്രികോണ ആകൃതിയുടെ ഉള്ളിലാണ് എന്നുള്ളത് കൂടെ അവിടെ ഓർത്തിരിക്കുക. PETE എന്താണ് എന്ന് ചോദിച്ചാൽ പോളി എത്തിലീൻ ടെറിത്താലേറ്റ് ആണ്. PETEയുടെ പൂർണ്ണരൂപം പോളി എത്തിലീൻ ടെറിത്താലേറ്റ് എന്നാണ്. ത്രികോണത്തിനുള്ളിൽ ഒന്ന് എന്ന് ആലേഖനം ചെയ്ത പ്ലാസ്റ്റിക് പോളി എത്തിലീൻ ടെറിത്താലേറ്റ് ആയിരിക്കും. നമ്മുടെ ആ ഒരു ത്രികോണത്തിൽ ഒന്ന് എന്ന് ആലേഖനം ചെയ്ത പ്ലാസ്റ്റിക് ഏതാണ് എന്ന് ചോദിച്ചാൽ പോളി എത്തിലീൻ ടെറിത്താലേറ്റ് ആയിരിക്കും. ത്രികോണത്തിനുള്ളിൽ രണ്ട് എന്ന് ആലേഖനം ചെയ്തിട്ടുള്ള പ്ലാസ്റ്റിക് ഹൈ ഡെൻസിറ്റി പോളി എത്തിലീൻ ആയിരിക്കും. ത്രികോണത്തിൽ രണ്ട് എന്ന് ആലേഖനം ചെയ്ത പ്ലാസ്റ്റിക് ഏതാണ് എന്ന് ചോദിച്ചാൽ ഹൈ ഡെൻസിറ്റി പോളി എത്തിലീൻ ആണ്. ത്രികോണത്തിനകത്ത് മൂന്ന് എന്ന് ആലേഖനം ചെയ്ത പ്ലാസ്റ്റിക് പോളി വിനൈൽ ക്ലോറൈഡ് ആണ്. ത്രികോണത്തിനകത്ത് മൂന്ന് എന്ന് ആലേഖനം ചെയ്തിട്ടുള്ള പ്ലാസ്റ്റിക് പോളി വിനൈൽ ക്ലോറൈഡ്. ത്രികോണത്തിനകത്ത് നാല് എന്ന് ആലേഖനം ചെയ്ത പ്ലാസ്റ്റിക് ലോ ഡെൻസിറ്റി പോളി എത്തിലീൻ ആണ്. ത്രികോണത്തിനകത്ത് നാല് എന്ന് ആലേഖനം ചെയ്തിട്ടുള്ള പ്ലാസ്റ്റിക് ലോ ഡെൻസിറ്റി പോളി എത്തിലീൻ. ത്രികോണത്തിനകത്ത് അഞ്ച് എന്ന് ആലേഖനം ചെയ്ത പ്ലാസ്റ്റിക് പോളി പ്രൊപ്പിലീൻ ആണ്. ത്രികോണത്തിനകത്ത് അഞ്ച് എന്ന് ആലേഖനം ചെയ്ത പ്ലാസ്റ്റിക് പോളി പ്രൊപ്പിലീൻ. ത്രികോണത്തിനകത്ത് ആറ് എന്ന് ആലേഖനം ചെയ്ത പ്ലാസ്റ്റിക് ഏതാണെന്ന് ചോദിച്ചാൽ പോളി സ്റ്റൈറിൻ ആണ്. ത്രികോണത്തിനകത്ത് ആറ് എന്ന് ആലേഖനം ചെയ്ത പ്ലാസ്റ്റിക് പോളി സ്റ്റൈറിൻ. 59 ചോദ്യങ്ങളോളം ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാം തന്നെ പ്രധാനപ്പെട്ടതും PSC ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ചോദ്യവും വിട്ടുപോവാതെ പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എനിക്ക് ഈ ഒരു വീഡിയോ ഒക്കെ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ടാണ്. അപ്പൊ ഈ ഒരു ചാനല് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഏതൊക്കെ രീതിയിൽ ഇത് മെച്ചപ്പെടുത്തണം അല്ലെങ്കിൽ ക്ലാസ് മികച്ചതാണോ എന്നുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.